വയനാട്ടിൽ കോഴിക്കോട്ടിൽ പുലി കുടുങ്ങി. മുപ്പൈനാട് കാടാശ്ശേരിയിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് പുലി കൂട്ടിലായത്. പുലിയെ വനംവകുപ്പ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, ഇന്നലെ രാത്രിയോടെയാണ് ഈ ഇവിടെ പുലി കുടുങ്ങിയിരിക്കുന്നത്. സ്ഥിരമായി വന്യമൃഗ ഭീഷണിയുള്ള സ്ഥലമാണോ? മനു, ഈ ഇപ്പോൾ പുലി കുടുങ്ങിയിട്ടുള്ള ഈ മൂപ്പൈനാട് കാടാശ്ശേരി എന്ന് പറയുന്നത് തോട്ട മേഖലയാണ്. കാപ്പി തോട്ടങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള വനമേഖലകൾ കൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത്. നേരത്തെ തന്നെ നിരവധി തവണ ഇവിടെ പുലിയുടെ ശല്യമുണ്ട്. പുലി കിണറ്റിൽ വീണ് കുടുങ്ങുകയും രക്ഷപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. വളർത്തു മൃഗങ്ങളെ പുലി പിടികൂടുന്ന സംഭവങ്ങളും ദിനം പ്രതി നോണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു തോട്ടമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ സംഭവം ഈ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി ഈ വീട്ടിലെ കോഴിക്കൂട്ടിൽ കയറിക്കൂടിയ പുലി അബദ്ധത്തിൽ അതിൽ പെടുകയായിരുന്നു. പിന്നീട് അതിന് പുറത്തു കിടക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രാത്രി 11 മണിയോടുകൂടി തന്നെ വനംവകുപ്പിന്റെ നടുവർ വിവരമറിയിച്ചു. ഈ കോൽക്കളത്തിൽ ഹംസ, ഇവിടെയുള്ള ഒരു കോൽക്കളത്തിൽ ഹംസ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. നടുവരെല്ലാം ആ സമയത്ത് ഒത്തു ഇവിടെ വന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ അവർ കൊണ്ടുവന്ന ഒരു കൂടിലേക്ക് ഈ പുലിയെ മാറ്റി ആണ് ഇവിടെ നിന്ന് മാറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. ഈ പുലിക്ക് ചില ശാരീരിക ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് നമുക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിനൊരു പ്രാഥമിക ചികിത്സ നൽകാനുള്ള സംവിധാനമായിരിക്കും ഇപ്പോൾ വനംവകുപ്പ് ഏർപ്പെടുത്തുക. അതിനുശേഷം പുലിയെ ഘാട്ടിലേക്ക് തന്നെ തിരിച്ചുവിടണോ അതോ മറ്റ് ഈ വന്യമൃഗ പരിപാലന കേന്ദ്രം മുത്തങ്ങയിലുണ്ട്, അവിടേക്ക് മാറ്റണമെന്ന കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കുക. ഏതായാലും ഇവിടെ ഈ പുലി തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ പുലി കോഴിക്കൂട്ടിൽ. വനംവകുപ്പിന്റെ നിരീക്ഷണം ഒക്കെ ശക്തമായിരുന്ന പ്രദേശം കൂടിയാണോ ഇത്തരത്തിൽ പരാതികളൊക്കെ ഉണ്ടായതിനെ തുടർന്ന്? അതായത് വന്യമൃഗങ്ങൾ സ്ഥിരമായി നാട്ടിലേക്ക് വരുന്നു എന്ന പരാതികളെയൊക്കെ തുടർന്ന്? തീർച്ചയായും ഈ മേപ്പാട് റേഞ്ചോട് ചേർന്നിട്ടുള്ള ഈ കാടാശ്ശേരി വടുവഞ്ചൽ എന്ന് പറയുന്ന ഈ സ്ഥലം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ വന്യമൃഗ ശല്യമുള്ള പ്രദേശമാണ്. ഈ വലിയ പുലി ഇറങ്ങി വളർത്തു മൃഗങ്ങളെ പിടികൂടുന്ന സാഹചര്യവും മറ്റും രൂക്ഷമാകുമ്പോൾ വനംവകുപ്പ് കൂടുതൽ സ്ഥാപിക്കുകയും പുലിയെ പിടികൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഈ കാടാശ്ശേരി. വനംവകുപ്പിന്റെ നിരീക്ഷണമുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു സംഭവത്തിന് മുൻപ് തന്നെ മേഖലയിൽ കാട്ടാന ശല്യം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്കെതിരെ നാട്ടുകാർ രീതിയിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിയിരുന്നു. ഏതായാലും ഈ സംഭവം ഇത്തരത്തിൽ വന്യമൃഗ പ്രതിരോധം മറ്റും ശക്തമാക്കുന്ന ഒരു ആവശ്യം അത്തരമൊരു ആവശ്യം കൂടി നാട്ടുകാർ കഴിഞ്ഞ ദിവസം എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയുകയുണ്ടായി. ഏതായാലും അത്തരം നടപടികൾ കൂടി ഉറപ്പു നൽകിയാണ് പുലിയെ ഇവിടെ നിന്ന് മാറ്റിയത്. വയനാട്ടിൽ കോഴിക്കോട്ടിൽ പുലി കുടുങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.